സത്യസന്ധത മോഹൻ ഹരിചന്ദ്രൻ എന്ന നാടകം കാണാൻ വേണ്ടി അച്ഛനെ സമീപിച്ചു അദ്ദേഹം തിരക്കിലായിരുന്നു അച്ഛ നാടകം കാണാൻ പോകാം എന്ത് നാടക മോനെ ഹരിചന്ദ്രന്റെ നാടകം അച്ഛ എന്നോട് ക്ഷമിക്കും മോനെ എനിക്ക് ഒരുപാട് ജോലിയുണ്ട് നമുക്ക് മറ്റൊരു ദിവസം പോകാം എന്നാൽ ഞാൻ എന്റെ കൂട്ടുകാരന്റെ കൂടെ പോയി നാടകം കാണട്ടെ ശരി പക്ഷെ സൂക്ഷിച്ചു പോകണം പിന്നെ നാടകം കഴിഞ്ഞ ഉടനെ എത്രയും വേഗം വീട്ടിലെത്തണം നാടകത്തിൽ ഹരിചന്ദ്ര മഹാരാജാവിന് ജീവിതത്തിൽ സത്യത്തെ നിലനിർത്താനായി തന്റെ രാജ്യവും ഭാര്യയും മക്കളും നഷ്ടപ്പെട്ടു ഈ കഥ മോഹൻദാസിന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു ഇദ്ദേഹം ഒരു മഹാനാണ് സത്യത്തെ നിലനിർത്താനായി തന്റെ രാജ്യത്തെയും ഭാര്യയെയും മക്കളെയും ഉപേക്ഷിക്കാൻ അദ്ദേഹം തുനിഞ്ഞു സത്യത്തിന്റെ ശക്തി എന്നെ ബോധ്യപ്പെടുത്തി നാം എല്ലാവരും സത്യത്തെ പിന്തുടർന്ന് ജീവിക്കണം അത് അസാധ്യമാണല്ലോ എന്തുകൊണ്ട് നമ്മളെപ്പോലുള്ളവർക്ക് ഒരു ജീവിതം നയിക്കാൻ പറ്റില്ല ആദ്യമായി നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടാകണം അപ്പോൾ നമ്മുടെ വിഷമഘട്ടങ്ങളെ തരണം ചെയ്ത് സത്യസന്ധതയോടെയുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയും ഈ നിമിഷം മുതൽ ഞാൻ സത്യസന്ധനായിരിക്കും അതത്ര എളുപ്പമല്ല നമുക്ക് നോക്കാം അന്ന് മുതൽ മോഹൻ സത്യസന്ധമായ ജീവിതം നയിക്കാൻ ആരംഭിച്ചു അദ്ദേഹത്തിന്റെ സത്യസന്ധതയും ധൈര്യവും കണ്ട് ലോകം മുഴുവനും അത്ഭുതപ്പെട്ടു